എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും തകരുകയാണ്. കെഎസ്ആർടിസിയുടെ തകർച്ച ഏകദേശം പൂർണ്ണമായി. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് തകർച്ചയിലേക്ക് പോവുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു എഗ്രിമെൻ്റ് വെച്ചു അല്ലേ, പവർ പർച്ചേസ് എഗ്രിമെൻ്റ്. 4 രൂപ 27 പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി കിട്ടുമായിരുന്നു 2041 വരെ. ഒരു കാരണവുമില്ലാതെ സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ഒത്തുകളിച്ച് അഴിമതി നടത്തുന്നതിന് വേണ്ടി ആ പവർ പർച്ചേസ് എഗ്രിമെൻ്റ് റദ്ദാക്കി. എന്നിട്ട് കൂടിയ വിലയ്ക്ക് വൈദ്യുതി മേടിച്ചു. 750 കോടി രൂപയുടെ നഷ്ടം ആ ഒറ്റ കേസിൽ മാത്രം കെ എസ് ഇ ബിക്ക് ഉണ്ടായി. എന്നിട്ടിപ്പോൾ ആ പവർ പർച്ചേസ് എഗ്രിമെൻ്റ് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിനിടയിൽ ഈ പവർ പർച്ചേസ് എഗ്രിമെൻ്റ് പുനഃസ്ഥാപിക്കുന്നതിൻ്റെയും അത് റദ്ദാക്കിയതിൻ്റെയും ഇടയിൽ ഉള്ള നഷ്ടം മൊത്തം കണക്കാക്കുമ്പോൾ 1000 കോടിയോളം രൂപ വരും. ആരുടെ കയ്യിൽ നിന്നാണ് ഇത് ഈടാക്കേണ്ടത്? 1000 കോടി രൂപ പബ്ലിക് എക്സ്ചക്കറിൽ നിന്നല്ലേ, വൈദ്യുതി ബോർഡിനല്ലേ നഷ്ടമാകുന്നത്. അതിനാണ് വൈദ്യുതി ചാർജ് വീണ്ടും കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൻ്റെയും ഭാരം ചുമക്കേണ്ടത് കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളാണ്. അതുകൊണ്ടാണ് ഏത് വകുപ്പെടുത്താലും ഭരണപരമായ കെടുകാര്യസ്ഥത, അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര. അഴിമതിയും ഭരണപരമായ കെടുകാര്യസ്ഥതയുമാണ് ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. ഒരു കാര്യത്തിൽ പിൻവാതിൽ നിയമനങ്ങൾ യഥേഷ്ടം നടക്കുകയാണ്. കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം പാർട്ടിക്കാരെ കുത്തിക്കയറ്റുകയാണ്. ഇപ്പോൾ കിലയിലെ നിയമനത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ വന്നു. ഇപ്പോൾ ഡയറ്റിൽ ഡെപ്യൂട്ടേഷനിൽ വന്ന ആളുകളെ സ്ഥിരപ്പെടുത്താൻ പോവാണ് പാശ്ചാത്യവര്. തോന്നിയതുപോലെയാണ്. കോടതി വിധികളെയും നിയമ സംവിധാനങ്ങളെയും സർക്കാർ ഉത്തരവുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് സ്വന്തക്കാരെയും ബന്ധുക്കളെയും സർക്കാർ സ്ഥാപനങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കുത്തി നിറയ്ക്കുന്ന നിലപാടുമായിട്ടാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെല്ലാം എതിരായിട്ടാണ് ഈ സർക്കാരിൻ്റെ മുഴുവൻ കാര്യങ്ങൾ, ഇവരുടെ തെറ്റായ കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ ചെയ്യും. എന്നിട്ടും ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി കേരളീയം നടപ്പാക്കുകയാണ്. ആ കേരളത്തിൻ്റെ പരിപാടികൾ നിങ്ങൾ നോക്ക്, അതൊക്കെ സി പി എം ബന്ധുക്കൾക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. എന്നിട്ട് ജനസദസ്സുകൾ സംഘടിപ്പിച്ച് ജനങ്ങളിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അടുത്ത ഡിസംബർ മാസത്തിൽ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഈ കൊള്ളക്കാരുടെ സർക്കാരിനെ, ഈ ഭരണപരമായ കെടുകാര്യസ്ഥത മുഖമുദ്രയാക്കിയ ഈ സർക്കാരിനെ ജനങ്ങളുടെ കോടതിയിൽ ഞങ്ങൾ വിചാരണ ചെയ്യും. 140 നിയോജക മണ്ഡലങ്ങളിലും പബ്ലിക് ട്രയലാണ് നടക്കാൻ പോകുന്നത്. ശക്തമായ സമരവുമായി യു ഡി എഫ് മുന്നോട്ട് വരികയാണ്. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വരികയാണ്.